മണാലിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ കാസോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കൂടുതലും ഈ ഹായ് ഡിയേഴ്സ്, അങ്ങനെ നമ്മൾ മണാലിന്ന് രാവിലെ തന്നെ കസോളിലേക്കുള്ള യാത്ര തുടർന്നു. അപ്പം ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മണാലി വിട്ടു. അവിടുന്ന് കസോളിലേക്കുള്ള വഴിയാണ്. അപ്പം മണാലി കുളു റോഡാണ്. അപ്പോൾ ഈ ഒരു റോഡ് നിറയെ ഉണ്ടല്ലോ, നമ്മുടെ കഞ്ചാവൻ തൈകൾ നിറയെ നിൽപ്പുണ്ട്. അപ്പോൾ ആ റോഡ് സൈഡിൽ മുള്ളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഈ സ്ട്രീറ്റ് പ്ലാന്റേഷൻ വളരെ കൂടുതലാണ് ഹിമാചൽ പ്രദേശ്. അറിയാമല്ലോ ഹിമാലയത്തിൽ നിറയെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ്, മരിജുവാനൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു സ്ഥിരാകേന്ദ്രമാണ് കസോൾ. കസോളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ഈ വളരെ റിലാക്സ് ആവാനും മെഡിറ്റേഷൻ ചെയ്യാനും അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കസോളിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴി തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉള്ളൊരു കട ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ ലോക്കൽസിന് അറിയാമല്ലോ ഏറ്റവും നല്ല സാധനങ്ങൾ കിട്ടുന്ന എവിടെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മേടിച്ചു. അതുപോലെ തന്നെ ഹിമാലയത്തിൽ നിന്ന് എടുക്കുന്ന ഒരു ശിലാജിത്ത് ഉണ്ടല്ലോ, അപ്പോൾ ആ ശിലാജിത്തൊക്കെ മേടിച്ചു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതേ നല്ല ഫ്രഷ് ആപ്രിക്കോട്ട് ഇട്ട് വെക്കുന്നതുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിന് 50 രൂപയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 2-3 ബോക്സ് മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫ്രഷ്. ഇവിടെ നമ്മളിപ്പോൾ ഈ പോകുന്ന രണ്ട് സൈഡുകളിലും ആപ്പിള്, ആപ്രിക്കോട്ട്, വാൾനട്ട്, അതുപോലെ പോമഗ്രാനറ്റ് ഇതിൻ്റെയൊക്കെ ട്രീസ് കാണാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം കാണാൻ പറ്റും, ഇതൊക്കെ പൂത്ത് നിൽക്കുന്നതൊക്കെ. അപ്പം അതൊക്കെ കണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ ട്രാവലിംഗ് തുടരുകയാണ്. അപ്പം ഇത് നമുക്കിപ്പം കസോള് കാണാനുള്ളത് തോഷുണ്ട്. അപ്പോൾ തോഷിൽ പോകാൻ പറ്റില്ല, 8000 അടി ഉയരമാണ്, സ്ലോപ്പ് മൗണ്ടൻ ആണ്, അത് നമ്മൾ നടന്ന് കയറണം. അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ആദ്യപടി വേണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെയാണ് ഒരു കീർ ഗംഗ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജ് ഉണ്ട്. അതും വളരെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, പക്ഷേ അവിടെയും കുട്ടികളെ കൊണ്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വാട്ടർ റാഫ്റ്റിംഗ് ഉണ്ട്, പാരാഗ്ലൈഡിംഗ് ഇപ്പോൾ ഗോവയിലും ഉണ്ട്. അങ്ങനെ 2.5-3 മണിക്കൂറത്തെ ട്രാവലിങ്ങിന് ശേഷം നമ്മൾ കസോൾ എത്തിയിരിക്കുകയാണ്. മണാലിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ കാസോളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കൂടുതലും ഈ വാട്ടർ റാഫ്റ്റിങ് ട്രക്കിങ് അങ്ങനെയൊക്കെ ഉള്ള ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെയാണ് കൂടുതലുള്ളത്. ഭയങ്കര റഷാണ്, കൺജക്റ്റഡാണ്, ബിൽഡിംഗ് വർക്കേഴ്സൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് പോകാമെന്നാണ് കരുതിയത്. ഇനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട, സ്റ്റേ ചെയ്യാതെ പോകാമെന്ന് കരുതി. പിന്നെ ഇവിടെ ഒരു ഗാർഡനും കുറച്ച് കാണാനൊക്കെ അങ്ങനെ ഒരുപാടില്ല. എന്നാലും ഇവിടെ ഒരു നമ്മൾ അവിടെ കണ്ട ബിയാസ് റിവറിൻ്റെ ഭാഗത്താണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് ഇനി പഞ്ചാബിലോട്ട് ഇവിടുന്ന് പോകും. അപ്പം നമുക്കിനി ഇവിടെ ഒരു ഗാർഡനൊക്കെ ഉണ്ട് കാണാം. അപ്പോൾ കുട്ടികൾക്ക് രാവിലെ മുതൽ അത്ര ഒരു അയാൻ ഫീലിംഗ് അത്ര ബെറ്റർ അല്ല. കുറച്ച് വോമിറ്റിങ്ങോ പോലെയൊക്കെ വയറ്റിന് അത്ര എന്തോ അവരെന്തോ ജ്യൂസ് കുടിച്ചത് അവനത്ര പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വെച്ച് ഇന്നിപ്പം ഇവിടെ തന്നെ അങ്ങ് സ്റ്റേ ചെയ്യാമെന്ന് എത്തി. നമ്മളിപ്പോൾ ഒരു 3 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. പക്ഷേ എന്തായാലും 3 ദിവസം നിൽക്കുന്നില്ല, ഇന്നൊരു ദിവസം എന്തായാലും സ്റ്റേ ചെയ്തിട്ട് നാളെ ഇവിടെ നിന്ന് നമ്മൾ ചണ്ഡീഗഡിലേക്ക് പോകും. നമ്മളെ ലഗേജൊക്കെ എടുക്കാനായിട്ട് ആൾ വന്നിരിക്കുകയാണ്. ലഗേജ് അന്ന് എനിക്ക് പുറത്തോട്ട് പോകാനേ തോന്നിയില്ല. രാത്രിയൊക്കെ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കറങ്ങിയിട്ട് വന്ന് കിടന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ഇക്കി ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ശിലാജിത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിലാജിത്തിൻ്റെ വീട് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇവിടെ വന്നിട്ട് ഒട്ടും കംഫർട്ടബിൾ ഉണ്ടായിരുന്നില്ല. എല്ലാം കസോൾ നല്ലതെന്ന് പറഞ്ഞിട്ടാണ് വന്നത്, പക്ഷേ ഇവിടെ ഭയങ്കര ഡസ്റ്റ് ആയിരുന്നു, ഓക്സിജൻ ലെവൽ വളരെ കുറവ്, പിന്നെ പൊടിയും നല്ല പൊടി പറക്കുന്നുണ്ടായിരുന്നു. നമ്മളിപ്പം മണാലിയുടെ നേർ ഓപ്പോസിറ്റ് ക്ലൈമറ്റ് ആയിരുന്നു കസോൾ. കസോൾ നല്ല ചൂടായിരുന്നു, പൊടിയും ആകവും എനിക്ക് ശ്വാസം മുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ പിന്നെ അടുത്ത് കാണാനുള്ള മറ്റൊരു സ്ഥലം എന്ന് പറയുന്നത് ഈ മണിക്കരൻ ഒരു ഗുരുദ്വാരയാണ്. മണിക്കരൻ സാഹിബിൻ്റെ ഒരു ഗുരുദ്വാരയുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹോട്ട് സ്പ്രിംഗ് വാട്ടറാണ് വരുന്നത്. അപ്പം ഈ അസുഖമൊക്കെ ഉള്ളവരൊക്കെ വന്നാൽ അതിൽ കുളിച്ച് കഴിഞ്ഞാൽ അസുഖം മാറും എന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് വിശ്വാസികളായിട്ടുള്ള ആൾക്കാരാണ് ഒരുപാട് പേരും പോകുന്നത്. പക്ഷേ അവിടെയും എനിക്ക് ഒട്ടും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങി ഇതിപ്പോൾ നമ്മളിപ്പം മണിക്കരൻ വന്ന് അവിടെ അവിടെ ഒട്ടും സ്ഥലമില്ല, വളരെ ഇടുങ്ങിയ റോഡുകളാണ്, മലയും ഇടുക്കും. അപ്പോൾ അവിടെ വന്നിറങ്ങി നമ്മൾ ക്യാബ് വിട്ടിട്ട് വരികയാണ്. അപ്പോൾ ഇതാണ് പാർവതി റിവറാണ് കേട്ടോ. ഈ ഒരു നമ്മളിപ്പോൾ ഇത് അങ്ങ് മണാലി ചെല്ലുമ്പോൾ അത് ബിയാസ് റിവറായിട്ട് മാറും. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഈ ഒരു കഴിഞ്ഞ ഫ്ലഡിൽ ഇതെല്ലാം പോയിട്ടുണ്ട്. ഇത് ആകെ കുളം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലൊന്നുമല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ പോയതിന് ശേഷമാണ് ഈ ഫ്ലഡൊക്കെ വന്നത്. പിന്നെ ഈ മണിക്കരൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന ഒരു 2-3 നില ബിൽഡിംഗ് ആണ്. അപ്പം അങ്ങോട്ട്
നമ്മൾ കയറാമെന്ന് കരുതി എല്ലാവരും കൂടെ പോയതാണ്. പക്ഷെ കയറി അങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ അവിടെ ചെരിപ്പ് വരണം, എല്ലാവരുടെ കാലിലും ബൂട്ടാണ് കിടക്കുന്നത്. ഇതിന് ഊരിയിട്ട് പോകാന്ന് വെച്ചാൽ ബുദ്ധിമുട്ട്. പിന്നെ അതാണ് തിരിച്ചറിയുക, കാരണം ഭയങ്കര എല്ലാ ആൾക്കാരും ഒക്കെയായിട്ട് തിങ്ങി നിറഞ്ഞിട്ട് ഒട്ടും ശ്വാസം കിട്ടുന്നില്ല. ഒന്നാമത് അവിടെ ഓക്സിജൻ ലെവൽ വളരെ കുറവ്. അപ്പോഴത്തേക്ക് അലീഷക്ക് തലക്കറക്കമൊക്കെ വന്ന് പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിച്ചു. അവിടെ കൂടുതൽ നേരവും നിന്നില്ല, അലീഷാരന്മാർ തല ഇറങ്ങി കുഴഞ്ഞൊക്കെ വീഴുന്ന ഒരു കണ്ടീഷനായി. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും ഇങ്ങ് കസോള് വന്നിട്ട് അവിടെ ഒരു നാച്ചുറൽ പാർക്കുണ്ട്, അവിടെ വന്ന് അവിടെ ഇരുന്നു. കാരണം ഇന്ന് തന്നെ നമ്മൾ തിരിച്ച് പോകാതെ നമ്മൾ ഒരു നിമിഷം പോലും കസോള് നിൽക്കാൻ തോന്നുന്നില്ല. കസോള് നല്ല ഈ പർവ്വതയിലേക്കിൻ്റെ സൈഡിലൊക്കെയാണ് ഈ ക്യാമ്പയിനിങ് ഒക്കെ ഉണ്ട്. ക്യാമ്പയിൻ ചെയ്യാമെന്ന് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെ എല്ലാം ബുക്കിങ് ഒരു അടുത്തും കിട്ടുന്നില്ല. അവിടെയാണ് കുറച്ച് ശുദ്ധമായി ശ്വസിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം, അവിടെ കിട്ടുന്നില്ല. പിന്നെ നമ്മളെന്താ ചെയ്ത, അവിടെ ഈ ഒരു ഈവനിങ്ങിൽ പാർക്കിലൊക്കെ ഇരുന്നു അലീഷ ഒന്ന് റെഡിയാവുന്ന ഒരു അവളെയും കൊണ്ട് റിലാക്സ് ആയിട്ടൊക്കെ അവിടെ ഇരുന്നു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം നമുക്ക് ഈവനിങ്ങിൽ ഇവിടെ കസോളിൽ നിന്ന് ഡൽഹിക്ക് ബസ്സുണ്ട്. കസോള് നല്ല സ്ഥലമാണ്, പക്ഷേ അത് കുട്ടികളെ കൊണ്ടുവന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ നമുക്ക് പറ്റില്ല കേട്ടോ. ഇപ്പോൾ ട്രക്കിങ്ങിന് പോകണം, അതുപോലെ തന്നെ വാട്ടർ റാഫ്റ്റിങ്, ഇതുപോലെ ക്യാമ്പയിൻ, അതൊക്കെ നമുക്ക് അല്ലാതെ അഡൾട്ട്സൊക്കെ വന്നിട്ട് ചെയ്യാം. കൊച്ചു കുട്ടികളെ കൊണ്ട് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തായാലും കുട്ടികളെയും കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെന്താ പറയാം, ഇവിടെ കൂടുതലും റഷ്യൻസ് ഇസ്രയേലിസുമാണ് ഈ ഒരു കസോളിൽ സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. കീർഗങ്കയൊക്കെ നല്ല സ്റ്റൈലാണ്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ അത് 8000 അടി ഉയരത്തിൽ നമ്മൾ കയറി പോകണ്ടേ. പിന്നെ ഇവിടെ ഇരുന്നിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചു. നമ്മളിവിടെ ഒരു ചെറിയ ക്യാൻറ്റീൻ ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ മോമോസും പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ ട്രഡീഷണൽ ഫുഡായ സിദ്ധു ഒക്കെ മേടിച്ചു. സിദ്ധു മണാലിയിലെ സിദ്ധുവാണ് നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്നത്, ഇവിടെ അത്ര കഴിച്ചിട്ട് കൊള്ളില്ലായിരുന്നു. ഹിമാചൽ പ്രദേശിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട് എടുക്കണമെന്നായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം. അത് എല്ലായിടവും ഞാൻ പോയി നോക്കി, മണിക്കരനിൽ നോക്കി, നാച്ചുറൽ പാർക്കിൽ നോക്കി, അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല, എല്ലാം മണാലിയിലായിരുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഇനി സിംലയിലോ കാശ്മീരൊക്കെ പോകുമ്പോൾ ചെയ്യാമെന്ന് കരുതി. പിന്നെ നമ്മൾ ബസ്സിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ വന്നിരുന്നു. എനിക്കിന്ന് കോലം കണ്ടില്ല, എനിക്ക് ഒട്ടും നമുക്ക് എത്രയും പെട്ടെന്ന് കസോള് വിട്ടു പോയാൽ മതി എന്നായിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്, പക്ഷെ അന്നേരം ഭയങ്കര പൊടിയും ചൂടും ചൂട് കാറ്റും ഒക്കെ അടിച്ചിട്ട് ആകെ ശ്വാസം മുട്ടായിരുന്നു, ഓക്സിജൻ ലെവൽ വളരെ കുറവ്. അപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്ക് ചെമ്മരിയാടിനെയും കൊണ്ട് ഇങ്ങനെ ഒരു ഹിമാലയൻ വരുന്നുണ്ട്. ഇത് ആട് ചെറിയ കുട്ടികളായിരിക്കുമ്പം ഇവർ ആടിനെയും കൊണ്ട് ഹിമാലയം മല കയറും. മല കയറിയിട്ട് അവിടെ താമസിക്കും. അവിടെ ഈ ആടിനെ മേയിച്ചിട്ട് ആ മല മുകളിൽ 10,000 അടി ഉയരത്തിലൊക്കെയാണ് ഇവർ പോയി താമസിക്കുന്നത്. അവിടെ താമസിച്ച് ഈ ആട് വളർന്ന് അത് പാകമാകുന്ന സമയമാകുമ്പോൾ ഇവർ തിരിച്ചിറങ്ങി വരും. അങ്ങനെ തിരിച്ചിറങ്ങി വരുന്നതാണിത്. അപ്പോൾ ഈ പോകുമ്പം ഇവർക്കുള്ള സാധനങ്ങളൊക്കെ കഴുതയുടെ ദേഹത്ത് ചുമടായിട്ട് കൊണ്ടുപോകും. അതുപോലെ ഇനി നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് മലകളൊക്കെ കണ്ടല്ലോ, ഈ മലകളിൽ കേബിൾ ഇട്ടുണ്ട്. ഈ കേബിളിൽ ചെറിയ ബക്കറ്റ് ഇട്ടിട്ട് അതിനകത്തു നിന്ന് സാധനങ്ങൾ അങ്ങോട്ട് അടുത്ത മലയിലോട്ട് വിട്ടുകൊടുക്കും. അങ്ങനെ ഒരു കേബിൾ വഴിയിട്ടുള്ള ട്രാൻസ്പോർട്ടിംഗ് ആണ് ഇവർ കൂടുതലും ചെയ്യുന്നത്. അതുപോലെ തന്നെ കഴുതയുടെ പുറത്തും ചെയ്യും. രാത്രി നമ്മൾ അവിടെ നിന്ന് ബസ്സിൽ കയറി, പിറ്റേന്ന് രാവിലെ 7:30 ആയപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി. ചണ്ഡീഗഡ് പോകാമെന്നാണ് ആദ്യം കരുതിയത്. അപ്പം പിന്നെ നമുക്ക് സമയമില്ല, നമുക്ക് കുറച്ച് ബിസിനസ് പർപ്പസ് കൂടി ഉണ്ട് ഡൽഹിയിൽ. അപ്പോൾ അവിടെ കുറച്ച് ദിവസം സ്റ്റേ ചെയ്യണം. അപ്പോൾ അത് കാരണം നമുക്ക് ചണ്ഡീഗഡ് പഞ്ചാബിൽ പിന്നെ ഒരിക്കൽ പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ വന്നു. ഡൽഹിയിലെ ഇനി അടുത്ത വീഡിയോസിലെല്ലാം ഡൽഹിയിലെ വിശേഷങ്ങളാണ്. അപ്പം പഞ്ചാബ് യാത്ര പിന്നൊരു ദിവസത്തേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ.